CMS ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പഠിക്കുന്നത് ഹിസ്റ്ററി ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ആണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങാം. ഫ്രീഡം സ്ട്രഗിൾസിനെ കുറിച്ചാണ് ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത്. പല രാഷ്ട്രങ്ങളുടെയും ഫ്രീഡം സ്ട്രഗിൾസിനെ കുറിച്ചാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാർട്ട് ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ കാണപ്പെടുന്നത്. പലതരം റെവല്യൂഷൻസിനെ പഠിക്കുന്നുണ്ട്. നമുക്കത് ഓർമ്മ കാരണം റെവല്യൂഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നമ്മുടെ ഫ്രീഡത്തെ ആര് ഹനിക്കുമോ അതിൽ നിന്നാണ് നമുക്ക് അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്, റെവല്യൂഷൻസ് ഒക്കെ സമൂഹത്തിൽ ഉണ്ടാവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ നോക്കുക. അത് ഉൾക്കൊണ്ടുവന്നൊരു കവിതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ കഥയിൽ സ്വാതന്ത്ര്യം എങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്ന അവസ്ഥ മൃതിയേക്കാൾ ഭയാനകം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്കും നമുക്ക് ആവശ്യം മനസ്സ് ജനതയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാതന്ത്ര്യം എന്നറിയപ്പെടുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും അല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളും എന്ന ഫ്രീഡം സ്ട്രഗിൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും പല രീതിയിലാണ് പലയിടത്ത് നമുക്ക് ഇന്ന് അനുഭവിക്കപ്പെടുന്ന സ്വാതന്ത്ര്യമൊന്നും പലയിടത്തും കിട്ടുന്നില്ല. ഇൻ സെവറൽ പ്ലേസസ് പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് അസ് ഫ്രീഡം അസ് വി ഹാവ് ഇറ്റ് ടുഡേ. നമുക്ക് ഇന്നത്തെ പോലുള്ള ഫ്രീഡം ഒന്നും അന്ന് കാലത്ത് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് അവരെ എക്സിസ്റ്റ് ലാസ്റ്റിലേക്ക് അവർ എതിർക്കാൻ ശ്രമിക്കുന്നത്, ഫൈറ്റ് ഫോർ ദ ഫ്രീഡം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. ആ ശ്രമിക്കുമ്പോഴത്തേക്കും അത് എക്സിസ്റ്റ് ലാസ്റ്റ് അവരെന്ത് ചെയ്യുക, സപ്രസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ചിലരെങ്ങനെയാണ് ഇതിന് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ പീസ്ഫുൾ മൂവ്മെൻറ്റുകളാണ് ചിലരൊക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. ചിലരാണെങ്കിലോ ആംഡ് റബലിൽ നടത്തിയിരുന്നു. അപ്പോൾ സായുധ സേനകൾ ഉപയോഗിച്ചിട്ട് അവർ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ആഗ്രഹിച്ചു. ചിലരാണെന്ന് വെച്ചാൽ പീസ് നമ്മുടെ ഗാന്ധിജിയൊക്കെ ഏർപ്പെടുത്തുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യക്ഷേപം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ 2-3 മാസം നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം. കുറച്ച് കാലം നമ്മൾ 1 മാസം വരെയൊക്കെ അടച്ചു കൂട്ടിയൊക്കെ ഇരിക്കേണ്ടത്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം കുറേയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് സഹിക്കാം. അപ്പം ചിലപ്പോൾ നിയമം മൂലം എങ്ങനെയൊക്കെയാണ് ഓരോ ജനതയെ അടിച്ചമർത്തുന്നു, ആ അടിച്ചമർത്തലിൻ്റെ ഫലമായിട്ട് അവരെങ്ങനെ പ്രതികരിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠം പറഞ്ഞു തരുന്നത്. അങ്ങനെ അപ്പോൾ ഓരോ ആൾ ദീസ് സ്ട്രഗിൾസ് ട്രൈഡ് ടു ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് ലാസ് ആൻഡ് മേക്ക് എ ന്യൂ വൺ. അപ്പോൾ ഈ പുതിയ എല്ലാ സ്ട്രഗിൾസും എന്താ ചെയ്യുന്നത്, നിലനിൽക്കുന്ന ഓരോ നിയമങ്ങളെ മാറ്റിയിട്ട് പുതിയ ഒന്നിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പേരാണ്, അതിനെ വിളിച്ച പേരാണ് റവല്യൂഷൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ എല്ലാ റവല്യൂഷൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ എൻ്റെ അതിനെ മാറ്റം എന്നാണ്, ചേഞ്ച് ചെയ്യണമെന്ന്. അപ്പം നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ ഒന്ന് കൊണ്ടുവരുന്ന ഒരു വ്യവസ്ഥ എടുക്കുന്ന പേരാണ് റവല്യൂഷൻ. അപ്പോൾ ആൾ ദി സ്ട്രഗിൾസ് ട്രൈസ് ടു ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് ആൻഡ് മേക്ക് എ ന്യൂ വൺ. അതിനെ വിളിച്ച് ദെയർഫോർ ദീസ് സ്ട്രഗിൾസ് ആർ നോൺ ആസ് റവല്യൂഷൻസ്. ഇത്രയും മനസ്സിലായി. അപ്പോൾ റവല്യൂഷൻസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട റിനൈസൻസ് ആയിരുന്നു, രാഷ്ട്രങ്ങളിൽ വരുന്ന റിനൈസൻസ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. റിനൈസൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. റിനൈസൻസ് നവോത്ഥാനം എന്നുള്ള വെച്ചാൽ പണ്ട് നിലനിർത്തുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് പല നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാട് തുടങ്ങിയ കുറെ ആൾക്കാർ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ റിനൈസൻസ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ റിനൈസൻസിലൂടെയായിരുന്നു ആൾക്കാർ ഇതിനെ കുറിച്ച് ഓരോ മാറ്റം ഉണ്ടാകുന്നതിനെ കുറിച്ച് പഠിക്കേണ്ടി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു റിനൈസൻസ്. റിനൈസൻസിന്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിരുന്നു. അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഹ്യൂമനിസം, മാനവികതാവാദം എന്നറിയപ്പെടുന്ന ഹ്യൂമനിസം. പിന്നെ എന്താ പറയപ്പെടുന്നത്, സയന്റിഫിക് ടെമ്പർ. സ്പിരിറ്റ് ഓഫ് എൻക്വയറി. പിന്നെ എറണാകുളത്തിന്റെ പത്രഭാഷകൾ, അതുപോലെ പ്രാദേശിക ഭാഷകൾ. ഇപ്പൊ പ്രധാനപ്പെട്ട റിനൈസൻസിന്റെ ഫലമായിട്ട് റിനൈസൻസിനെ അല്ലെങ്കിൽ ഇതിനൊക്കെ സ്വീകരിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെ വെച്ചാല് ഹ്യൂമനിസം, മാനവികതാവാദം, മനുഷ്യനെ കുറിച്ചുള്ള വാദമാണ്. മനുഷ്യന് ജീവിക്കുന്നതിന്
മനുഷ്യ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഒരു ഹ്യൂമനിസം എന്ന മാനവികതാവാദം. അപ്പൊ ഹ്യൂമനിസം റിനൈസൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസം ആയിരുന്നു. പിന്നെ സയന്റിഫിക് ടെമ്പർ എന്നത് ശാസ്ത്ര ബോധം തിരഞ്ഞു വളർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഹ്യൂമനിസം ഉണ്ടായിരുന്നു, പിന്നെ സയന്റിഫിക് ടെമ്പർ, പിന്നെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി, പുതിയ പുതിയ വഴികൾ രാജ്യങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. പുതിയതിലേക്ക് അന്വേഷണങ്ങൾ ഉൾപ്പെടുത്തുന്ന ആൾക്കാരായിരുന്നു അന്നുകാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രോത്ത് ഓഫ് വർണാകുലർ, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ഇവയൊക്കെ ആയിരുന്നു ഇതിൽ പ്രധാന റിനൈസൻസിന്റെ ഫലമായിട്ട് പ്രധാനമായിട്ട് ഉണ്ടായ നേട്ടങ്ങൾ. എന്തൊക്കെയാന്ന് വെച്ചാല് ഹ്യൂമനിസം, സയന്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഗ്രോത്ത് ഓഫ് വർണാകുലർ ബേക്കായിരുന്നു പ്രധാനമായിട്ട് ഉണ്ടായത്. ഇപ്പൊ റിനൈസൻസ് ഗേവ് ദ ബർത്ത് ടു എൻലൈറ്റൻമെന്റ്, എൻലൈറ്റൻമെന്റ് എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഇതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇൻ 18th സെഞ്ചുറി ഈ നവോത്ഥാനമാണ് എൻലൈറ്റ്മെന്റിനേക്ക് വഴിതെളിച്ചിരുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, നമ്മുടെ പല ഭാഗങ്ങളിലും പല രീതിയിലായിരുന്നു ഓരോ രാഷ്ട്രങ്ങളിലേക്ക് അടിച്ചമർത്തുന്ന സമയത്ത് ഇൻ സെവറൽ പ്ലേസസ് പീപ്പിൾ ദ ഡിഡ് നോട്ട് ഹാവ് എൻ മോർ ഫ്രീഡം അസ് വി ഹാവ് ടുഡേ. നമുക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പോലത്തെ ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നു. ദേ ഡിക്ലെയർഡ് ദെയർ ഫ്രീഡം ആൻഡ് റൈറ്റ്. അപ്പൊ അന്നത്തെ അന്നത്തെ ആൾക്കാരുടെ ഫ്രീഡവും റൈറ്റും എല്ലാം ഒക്കെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു. അതിന് വേണ്ടിയിട്ട് വന്ന കുറെ ഫ്രീഡം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതിന് പ്രധാനമായിട്ടും അതിന് കാരണമാക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റിനൈസൻസ് ആയിരുന്നു, നവോത്ഥാനമായിരുന്നു. ഈ ജനങ്ങളിലെ ഈ വിപ്ലവത്തിനുള്ള മാറ്റങ്ങൾ, അപ്പൊ ചിലരെങ്ങനെയാണ് വിപ്ലവം എന്ന് വെച്ചാൽ പീസ്ഫുൾ മൈൻഡായിരിക്കും, പീസ്ഫുൾ രീതിയിലായിരുന്നു അവർ മാറ്റങ്ങൾ വരുത്തുന്ന. മറ്റു ചിലരാണെങ്കിലോ അവര് ആംഡ് റെബലിനായിരുന്നു അവർ നടപ്പിലാക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഇതിനൊക്കെ വെളിവെളിച്ച് ഒരു കസ്റ്റ്യൂമിലേറ്റ് ചെയ്തപ്പെടുന്ന കാര്യം ചോദിച്ചത് നവോത്ഥാനം തന്നെയായിരുന്നു, റിനൈസൻസ് തന്നെയായിരുന്നു. അപ്പൊ റിനൈസൻസിന്റെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ വെച്ചാൽ ഹ്യൂമനിസം, സയന്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഗ്രോത്ത് ഓഫ് വർണാകുലം എന്നിവയൊക്കെയായിരുന്നു. ഹ്യൂമനിസം മാനവികതാവാദം, പിന്നെ സയന്റിഫിക് ശാസ്ത്രബോധം വളരുന്നത്, പിന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ആൾക്കാർ ശ്രമിക്കുന്നു, പിന്നെ പ്രാദേശിക ഭാഷയുടെ വളർച്ച, ഇവയൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഇതിലേക്ക് വളർച്ചത് എൻലൈറ്റ്മെന്റിലേക്ക് വളർച്ചത് പ്രധാനപ്പെട്ട കാരണവും റിനൈസൻസ് എന്നത്. റിനൈസൻസ് നമ്മൾ എൻലൈറ്റ്മെന്റ് സയന്റിഫിക് ഇൻവെൻഷൻ ആയിരുന്നു എൻലൈറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സയന്റിഫിക് ഇൻവെൻഷൻ യൂറോപ്പിന്റെ മോൾഡ് ചെയ്യപ്പെട്ട സയന്റിഫിക് ഇൻവെൻഷനെ വിളിച്ച പേരായിരുന്നു എൻലൈറ്റ്മെന്റ്. അതൊരു സയന്റിഫിക് ഇൻവെൻഷൻ ആയിരുന്നു. അപ്പൊ അന്ന് നിലനിന്നുള്ള ഇന്റലക്ച്വലായിട്ടും കൾച്ചറായിട്ടുള്ള കുറെ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാനായിട്ട് ഈ എൻലൈറ്റ്മെന്റിനെ കൊണ്ട് സാധിച്ചിരുന്നു. അപ്പൊ റിനൈസൻസ് കൊടുത്ത ഒരു പുതിയൊരു ഒരു ഭാവിയായിരുന്നു എൻലൈറ്റ്മെന്റ് ആയിരുന്നു. അത് ഒരു സയന്റിഫിക് ഇൻവെൻഷൻ ആയിരുന്നു. ഇത് ഇന്റലക്ച്വലായിട്ടും പിന്നെ കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ യൂറോപ്പിൽ വരുത്തിയ ഒരു കാര്യമായിരുന്നു. ഇത്രയും മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് പല അടുത്ത ചില തിങ്കേഴ്സ് എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കുറെ ആശയങ്ങളുണ്ടായിരുന്നു, എന്തിനെ കുറിച്ചുള്ള ആശയങ്ങൾ. അപ്പൊ തിങ്കേഴ്സ് ഒരുപാട് ചിന്തകന്മാർ എന്ത് ചെയ്തു, ഒരുപാട് ആശയങ്ങൾ ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നു. അതിൽ പ്രധാന ഫ്രീഡം എന്നുള്ള ആശയം, ഫ്രീഡം സ്വാതന്ത്ര്യം എന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യമൊക്കെ അവർ ജനങ്ങൾക്ക് ഓരോരോ നർത്തങ്ങളുടെയും കവിതകളുടെയും കഥകളുടെയും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ ഫ്രീഡത്തെ കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തു. ഡെമോക്രസി ജനാധിപത്യത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ജനങ്ങൾക്ക് അവർ ഉദ്ബോധിപ്പിച്ചിരുന്നു. പിന്നെ ഇക്വാലിറ്റി ആൻഡ് നാഷണലിസം. അപ്പൊ തിങ്കേഴ്സ് ഗേവ് പ്രൊപ്പഗേഷൻ ദ ഐഡിയാസ് ഓഫ് ഫ്രീഡം, നാഷണലിസം, ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി. തിങ്കേഴ്സ് ഫ്രീഡത്തെ കുറിച്ചും പിന്നെ ഫ്രീഡം, ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് നാഷണലിസം, ഇതിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ഓരോരോ അവബോധം വളർത്താനായിട്ട് തിങ്കേഴ്സ് ശ്രമിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമ്മൾ കുറെ വിപ്ലവങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് റെവല്യൂഷൻസ് എന്ന് വിളിച്ചാല് എക്സിസ്റ്റിംഗ് ലാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് തോട്ട്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ അത് അതിന്റെ
മാറ്റിയിട്ട് ഒരു പുതിയ ഒന്നുണ്ടാക്കുക സമൂഹത്തിൽ ഉണ്ടാക്കുന്നതായിരുന്നു ഇത് റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് അതാണ് നമ്മൾ ഇപ്പോ പഠിക്കുന്നതാണ് ഏതൊക്കെയാണ് നമ്മൾ അമേരിക്കൻ ഐക്യനടന്നിരുന്ന വിപ്ലവങ്ങളെക്കുറിച്ച് പഠിക്കുന്നു അവിടുന്ന് സമരത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ റഷ്യയിൽ നടന്ന റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട് അതിൽ നമ്മൾ ആദ്യം നോക്കുന്നതാണ് ബാർ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്ക നടത്തിയ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കൻ ഐക്യനാടുകൾ നടത്തിയിരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ഏത് കോണ്ടിനെന്റ് നമുക്ക് അറിയാമല്ലോ ഒരു എത്ര കോണ്ടിനെന്ന് വെച്ചാൽ ഏഴ് കോണ്ടിനെന്റ് കാണപ്പെടുന്നുണ്ട് ഏഴ് കോണ്ടിനെന്റ് നിങ്ങൾക്ക് ഏതൊക്കെയെന്നൊക്കെ അറിയാം നിങ്ങൾ കൊച്ചു ക്ലാസ്സിലേക്ക് പഠിക്കുന്നതാണ് ഏഴ് കോണ്ടിനെന്റ് ഏതൊക്കെയാണുള്ളത് അപ്പൊ അതില് നോർത്ത് അമേരിക്ക ഉണ്ട് സൗത്ത് അമേരിക്ക ഉണ്ട് അതിൽ സൗത്ത് അമേരിക്കയിലല്ല നോർത്ത് അമേരിക്കയിൽ വരുന്ന ഒരു ഭാഗമാണ് അമേരിക്ക എന്ന് അറിയപ്പെടുന്നത് നോർത്ത് അമേരിക്കയിലാണ് വടക്കേ അമേരിക്കയിലാണ് ഈ അമേരിക്ക ഉൾപ്പെടുന്നത് അപ്പൊ ഈ അതിൽ ആ നാട്ടിൽ കാണപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മളിപ്പോ ഇതില് പറയുന്നത് ഞാനൊരു കൊട്ടേഷൻ എഴുതിയത് അത് നോക്കാറുണ്ട് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ള ഒരു സ്ലോഗൻ ഉയർത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നായിരുന്നു അതിൽ വന്നിരുന്നത് കൊണ്ടുവന്നാണ് ഓട്ടിസ് എന്നുള്ള ഒരു ജെയിംസ് ഓട്ടിസ് എന്നുള്ള വ്യക്തിയായിരുന്നു ഈ സ്ലോഗൻ ഇവിടെ നടപ്പിലാക്കിയത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ഞങ്ങൾക്ക് ഭരണത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് നികുതി സാധാരണക്കാരായ ആൾക്കാരിൽ നിന്ന് അമിതമായിട്ട് നികുതി ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഭരണാധികാരികൾ അന്നത്തെ ഭരണാധികാരിച്ച് രാജാവാണ് അമേരിക്കൻ ഐക്യനാടുകൾ സോറി ഇംഗ്ലണ്ടിലൊക്കെ രാജാക്കന്മാർ ഒരുപാട് അടിച്ചമർത്തലിന് ടാക്സ് അടിച്ചമർത്തലിന് ടാക്സ് കൂട്ടിക്കൊള്ളു അപ്പൊ ഇതിനെതിരായിട്ട് വന്ന ഒരു സ്ലോഗൻ ആയിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ള ഒരു സോട്ടിസ് ആയിരുന്നു ഈ സ്ലോഗന്റെ വക്താവ് എന്നറിയപ്പെടുന്നത് അപ്പം ഇതായിരുന്നു അന്ന് അമേരിക്കൻ ഐക്യനാടുകൾ മുഴുവൻ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം അറിയപ്പെടുന്നത് ഇപ്പൊ 16-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ മൈഗ്രേഷൻ യൂറോപ്പിന്റെ പല ഭാഗത്ത് നിന്നുകൊണ്ടും അമേരിക്കൻ ഐക്യം അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലേക്ക് നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേഷൻ ആരംഭിച്ചിരുന്നു മൈഗ്രേറ്റ് ചെയ്ത് ജനങ്ങളൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോയിരുന്നു ഇപ്പോ 16-ാം നൂറ്റാണ്ടിൽ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ നിന്ന് ക്രിസ്ത് സെന്ററിൽ തന്നെ മൈഗ്രേഷൻ ആരംഭിക്കുക എവിടെ നിന്ന് എന്ന് വെച്ചാല് യൂറോപ്പിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് ആൾക്കാർ കുടിയേറുന്നത് യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിന്റെ രാജ്യമേ ഇംഗ്ലണ്ട് അവിടെ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് ധാരാളം ആൾക്കാർ അങ്ങോട്ടേക്ക് കുടിയേറിപ്പാർക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യും അവിടെ അങ്ങനെ അവിടെ കുടിയേറിപ്പെട്ട ആൾക്കാരെ വിളിച്ച് പേരാണ് റെഡ് ഇൻഡ്യൻസ് ഈ റെഡ് ഇൻഡ്യൻസിനെ വിളിച്ച ആളുകൾ ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു 1492 ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു അമേരിക്ക കണ്ടിരിക്കുക അപ്പൊ അദ്ദേഹം അവിടെ പോയപ്പോഴത്തേക്ക് കണ്ട ആൾക്കാർ ഇന്ത്യക്കാരാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം വിളിച്ച പേരായിരുന്നു റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു അവരെ വിളിച്ച പേര് അപ്പൊ തദ്ദേശീയരായ അമേരിക്കക്കാരെ വിളിച്ച പേരായിരുന്നു റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത് 1492 1492 അമേരിക്ക കണ്ടുപിടിക്കപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം ക്രിസ്റ്റഫർ കൊളംബസ് അറിയാതെ അവിടുത്തെ അമേരിക്ക തദ്ദേശീയ ആൾക്കാരെ വിളിച്ചിട്ടായിരുന്നു റെഡ് ഇന്ത്യൻസ് അപ്പൊ അന്ന് അവിടെ തദ്ദേശം പിന്നീടാണ് യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ആൾക്കാർ മതപീഡനങ്ങളെയൊക്കെ തുടർന്നുണ്ട് കുറച്ച് ആൾക്കാർ ആദ്യം വരികയാണ് മതം അന്നത്തെ രാജാവിന്റെ കീഴിലായിരുന്ന റിലീജിയസ് പെർസിക്യൂഷനെതിരായിട്ട് എന്ത് ചെയ്യണം ഇവരിങ്ങനെ നോർത്ത് അമേരിക്കയിൽ കുടിയേറിപ്പാർക്കുന്നുണ്ട് അവർ വന്ന കപ്പലിന്റെ പേരാണ് മേ ഫ്ലവർ എന്നാണ് അറിയപ്പെടുന്നത് മേ ഫ്ലവർ എന്നുള്ള കപ്പലിലാണ് കുറെ ആൾക്കാർ നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറുന്നത് അപ്പൊ നോർത്ത് അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത ഈ കപ്പലിന്റെ ആൾക്കാരെ വിളിച്ച അതൊന്നും വന്നിറങ്ങിയ ആൾക്കാരെ വിളിച്ച പേരാണ്
തീർത്ഥാടക പിതാക്കന്മാർ അല്ലെങ്കിൽ പിലിഗ്രിംസ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. പിലിഗ്രിം ഫാദേഴ്സ് എന്നാണ് ഇവരെ വിളിച്ചത്. അപ്പൊ മേഫ്ലവർ എന്ന കപ്പലിൽ വന്ന ആൾക്കാരെ വിളിച്ച പേരെന്താന്ന് വെച്ചാല് പിലിഗ്രിം ഫാദേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മേഫ്ലവർ എന്ന കപ്പലായിരുന്നു അവർ നോർത്ത് അമേരിക്കയിൽ കുടിയേറിപ്പത്ത്. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച പേരാണ് പിലിഗ്രിം ഫാദേഴ്സ്. പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിലായപ്പോഴത്തേക്കും യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ സോറി ഇംഗ്ലണ്ടിൽ നിന്ന് അമിതമായിട്ട് ജനങ്ങള് നോർത്ത് അമേരിക്കയിൽ എത്തുകയും അവിടുത്തെ തദ്ദേശീയരെ റെഡ് ഇന്ത്യൻസിനേക്ക് അവിടെ നിന്ന് ആട്ടി ഓടിച്ച് അവരെ ഉള്ളിലേക്കൊക്കെ ആകപ്പെടുകയും മറ്റു ഭാഗങ്ങളിലേക്ക് ഒരു തമ്പടിക്കുന്നു. അങ്ങനെ 13 കോളനികൾ ഇവിടെ രൂപപ്പെടുന്നു. 13 കോളനികൾ ഇപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാൻ പറ്റുന്ന 13 കോളനികളുടെ പേര് നിങ്ങളുടെ പുസ്തകത്തിൽ കാണപ്പെടണം. ആ പുസ്തകം നോക്കിയിട്ട് നിങ്ങൾ ആ 13 കോളനികൾ ഏതൊക്കെയാണ് നോക്കണം. അപ്പൊ ഈ 13 കോളനികള് ഇംഗ്ലണ്ടിലെ ആൾക്കാര് അമേരിക്കയിൽ പോയി ഉണ്ടാക്കുകയാണ്. അവിടത്തെ ആൾക്കാർ തദ്ദേശീയരായ ആൾക്കാരെ ഓടിച്ചിട്ട് അവരെന്ത് ചെയ്യണം 13 കോളനികള് ഇവിടെ ഉണ്ടാക്കുന്നു. അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യമായിട്ട് അമേരിക്കന്മാർ ഇൻഡിപെൻഡൻസ് പഠിച്ച ഒരു സ്ലോഗൻ എന്ന് വെച്ചാല് നോട്ട് ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ള ഒരു സ്ലോഗനാണ് നമ്മൾ പഠിച്ചത്. നോട്ട് ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ള ആ സ്ലോഗൻ എടുത്തത് ജെയിംസ് ഓർട്ടിസ് എന്നുള്ള വ്യക്തിയായിരുന്നു. ഇപ്പൊ 16 നൂറ്റാണ്ട് തൊട്ട് തന്നെ മൈഗ്രേഷൻ ആരംഭിച്ചത് ഇംഗ്ലണ്ട് യൂറോപ്പിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേഷൻ ആരംഭിച്ചിരുന്നു. അങ്ങനെ 1492 നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തുന്നത്. അവിടെ എന്നിട്ട് അദ്ദേഹം അധ്യാപിച്ചത് ഇന്ത്യൻസ് എന്ന് വെച്ചാൽ അദ്ദേഹം അവിടുത്തെ ആൾക്കാർ ഇന്ത്യൻസ് നിർമ്മിച്ചത്. പിന്നീട് അവരെ കഴിച്ചിട്ടാണ് റെഡ് ഇന്ത്യൻസ് ആണ്. ഇപ്പൊ മത കീഴത തുറന്ന കുറെ ആൾക്കാർ എന്ത് ചെയ്യണം, മേഫ്ലവർ എന്ന കപ്പലില് അമേരിക്കൻ അയക്ക നടുവിലേക്ക് പോകുന്നു. അവരെ വിളിച്ച പേരാണ് പിലിഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അങ്ങനെ അവര് അവിടെ ചെന്നിട്ട് പിന്നീട് കൂടുതൽ ആൾക്കാര് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കടക്കുകയും അമേരിക്കയിൽ എത്തുകയും അവിടെ തദ്ദേശീയ ആൾക്കാരെ ഓടിച്ച് ഇന്ത്യയിലെ പാട്ടിലേക്കൊക്കെ അവരെ കടത്തി വിട്ടിട്ട് അവരവരുടെ നിയമങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു കോൾ അങ്ങനെ അവരുണ്ടാക്കിയ കോളാണ് 13 കോളനി. നമ്മുടെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു, പുസ്തകം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 13 കോളനികളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെന്തിനാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാല് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് വരുന്നത് അല്ലേ. ഓരോ അവരുടെ റിസോഴ്സ് എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവര് ഇവിടേക്ക് വരുന്ന അമേരിക്കൻ ഐക്യ നാടുകളിലേക്ക് വരുന്നത്. ഇത്രയും മനസ്സിലായല്ലേ എനിക്ക്. എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്, അവരുടെ റിസോഴ്സ് എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരിതിലേക്ക് ഇവിടെ വരുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾക്കറിയാം ഇന്ത്യയിലൊക്കെ പറ്റിയാലും ബ്രിട്ടീഷുകാർ വരികയും അവരുടെ സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തി കൊണ്ടുപോകുന്നു. പിന്നെ അവരുടെ തന്നെ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള ഒരു കമ്പോളമായിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റി നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അമേരിക്കൻ ഐക്യ നാടുകളിലും ഇംഗ്ലീഷുകാർ എത്തുകയും അവിടെ എന്ത് ചെയ്യുന്നു, അവര് 13 കോളനി സ്ഥാപിച്ചിട്ട് അവരുടെ റിസോഴ്സസ് എല്ലാം എന്ത് ചെയ്യണം, അവർ കൊള്ളയടിക്കുന്നുണ്ട്. അപ്പൊ അത് എക്സ്പ്ലോയിറ്റേഷൻ വേണ്ടി തന്നെയായിരുന്നു. ബ്രിട്ടീഷ് അമേരിക്കൻ കോളനീസ് അമേരിക്കൻ കോളനീസ് സെൻഡേഴ്സ് കളക്ട് റോ മെറ്റീരിയൽസ്. അപ്പൊ അവരുടെ അവരുടെ വ്യവസായത്തിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തതിന് വേണ്ടിയിട്ടായിരുന്നു അവരിവിടെ വരുന്നത്. വരികയും പിന്നീട് ഇതിന് അവര് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ്, അവരൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അവരുടെ പ്രോഡക്ട്സ് വിൽക്കപ്പെടുന്നുള്ള മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവര് ഇവിടേക്ക് കോളനികൾ സ്ഥാപിക്കുന്നത്. അപ്പൊ അവരെന്താണ് കണക്കാക്കുന്നത് വെച്ചാല് ദേ മെയ്ഡ് അമേരിക്ക സെന്റർ ഓഫ് കളക്ട് റോ മെറ്റീരിയൽസ് ആൻഡ് മേക്ക് എ മാർക്കറ്റ് ഫോർ ദെയർ സെല്ലിംഗ് പ്രോഡക്ട്സ്. അപ്പൊ അസംസ്കൃത വസ്തുക്കളെ ഇവിടെ എടുത്തുകൊണ്ടുപോയിട്ട് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരിച്ച് അവിടെ കൊണ്ട് തന്നെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന വീട്ടിലായിരുന്നു ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിനിടെ സ്വാഭാവികമായിട്ടും അവിടെ എഡിറ്റേഷൻസ് ഉണ്ടാകും അല്ലെ, എന്നീ അവരുടെ പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവിടുത്തെ തദ്ദേശീയ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിനെതിരെ അവർ പ്രതിഷേധം ഏർപ്പെടുന്നു. കാരണം അവർക്ക് അവരുടെ റിസോഴ്സസ് അവർക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാതാകുന്നു. അവരുണ്ടാക്കുന്ന സാധാരണ ഉൽപ്പന്നങ്ങൾ അവർക്ക് തന്നെ വിറ്റഴിക്കാൻ പറ്റാതാകുന്നു. വില കുറച്ച് അല്ലെങ്കിൽ ടാക്സ് കൂട്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്ന കാരണം തദ്ദേശീയ ആൾക്കാർക്ക് കൊണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടാക്കേണ്ടതെന്നുള്ളത് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അജിറ്റേഷൻസ് ഈ അമേരിക്കയിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അതിൽ ബ്രിട്ടീഷുകാർ അതിന് വേണ്ടി അവരുടെ വ്യവസായത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേര് വിളിച്ച പേരാണ് മെർക്കന്റലിസ്റ്റ് ലാസ്.
ബ്രിട്ടീഷ് കപ്പലിൽ മാത്രം അല്ലെങ്കിൽ കോളനി ഉണ്ടാക്കുന്ന കപ്പലിലൂടെ മാത്രമേ ഇതിനെ കടത്തിക്കൊണ്ട് പോകാവുന്ന ഉണ്ടാക്കിയ ഒരു നിയമമായിരുന്നു, ഒരു മെത്തഡിസ് നിയമമായിരുന്നു ഇതെന്ന്. അപ്പൊ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് മറ്റു കപ്പലിലേക്കോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കൊക്കെ കൊടുക്കാൻ പറ്റാതാക്കാനുള്ള നിയമമായിരുന്നു ഇത് എന്നറിയപ്പെടുന്നത്, ഈ ഒരു ഒന്നാമത്തെ നിയമം. പിന്നെ പ്രോഡക്ട്സിലേക്ക്, അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആയ ഷുഗർ, കോട്ടൺ, വൂൾ, ടുബാക്കോ എന്നീ സാധനങ്ങൾ. ഷുഗർ, കോട്ടൺ, വൂൾ, ടുബാക്കോ എന്നീ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് മറ്റു രാഷ്ട്രങ്ങളിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഇത് കട്ട് ചെയ്യും, മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ഇതിനെ കയറ്റി ചെയ്യാനായിട്ട് പാടില്ല. ഇത് അവർക്ക് മാത്രമേ കൊടുക്കാം, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കൊടുക്കാവുന്ന നിയമമുണ്ട്. രണ്ടാമത്തെ മെത്തഡിസ്റ്റിലാണ് അറിയപ്പെടുന്നത് ഷുഗർ, കോട്ടൺ, വൂൾ, ടുബാക്കോ തുടങ്ങിയ സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ നിയമം എന്ന് വെച്ചാല് ഷിപ്പുകൾ, ഏതാ ഷിപ്പാന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ഷിപ്പ് അല്ലെങ്കിൽ ഇതൊരു കോളേജിൽ ഉണ്ടാക്കുന്ന ഷിപ്പിൽ മാത്രമേ ഇത് കയറ്റി അയക്കാവൂ എന്നുള്ളതാണ് ഒന്നാമത്തത്. The goods to and from the colonies must be escorted only through the British ships. അപ്പൊ ബ്രിട്ടീഷ് ഷിപ്സിൽ മാത്രമേ ഇത് കിട്ടും. അപ്പൊ കോളനിയിലേക്ക് വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കോളനിയിൽ നിന്ന് പോകുന്ന സാധനങ്ങളോ എവിടേക്ക് മാത്രം, ഏതിലേക്ക് മാത്രം വെച്ചാല് ബ്രിട്ടീഷ് കപ്പൽ അല്ലെങ്കിൽ കോളനികൾ നിർമ്മിക്കുന്ന കപ്പലിലേക്ക് മാത്രമേ കയറ്റാവൂ എന്നുള്ള നിബന്ധനയാണ് ഒന്നാമത്തെ മെർക്കന്റ്. രണ്ടാമത്തെ വെച്ചാല് ദ പ്രോഡക്ട്സിലേക്ക് ഷുഗർ, കോട്ടൺ, ഗോൾഡ്, ടുബാക്കോ ഈ സാധനം, പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില തുടങ്ങിയ സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി ഉള്ളി ഇംഗ്ലണ്ട് അല്ലെ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഇത് കയറ്റുമതി ചെയ്യാവുന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പറയുന്നത് വെച്ചാല് പിന്നെ ടീ, ഗ്ലാസ്, പേപ്പർ ഇവയ്ക്കൊക്കെ എക്സ്പോർട്ട് ആയി ഇമ്പോർട്ട് ടാക്സ് കൊണ്ടുവന്നു. ഏതൊക്കെ വെച്ചാല് ടീ, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയവയ്ക്ക് എക്സ്പോർട്ട് സോറി ഇമ്പോർട്ട് ടാക്സ് ഇമ്പോർട്ട് ടാക്സ് കൊണ്ടുവന്നു. ടീ, ഗ്ലാസ്, പേപ്പർ ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അവര് ഇറക്കുമതി ചുങ്കം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അതായിരുന്നു മറ്റൊരു നിയമം എന്നറിയപ്പെടുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞു വെച്ചാല് അവിടെ വരുന്ന ട്രൂപ്സിനൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ഫുഡും പിന്നെ ക്വാർട്ടേഴ്സും ചെയ്തു കൊടുക്കുക. ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർക്ക് ഫുഡും ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുക, ഇവർ സ്വന്തം ചെലവിൽ ചെയ്തു കൊടുക്കുക. ട്രൂപ്സിന് എന്ത് ചെയ്യുക, അവരുടെ സൈന്യത്തിന് വേണ്ടുന്നുള്ള ഫുഡും ക്വാർട്ടേഴ്സും ഒക്കെ അത്ര തദ്ദേശീയരായിട്ടുള്ള അമേരിക്കൻ ജനത ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. പ്രോഡക്ട്സിലേക്ക് ഷുഗർ, കോട്ടൺ, വൂൾ ആൻഡ് ടുബാക്കോ ഉള്ളി എക്സ്പോർട്ടർ ഉള്ളി എക്സ്പോർട്ടറിൽ ഇംഗ്ലണ്ട്, ടീ, ഗ്ലാസ്, പേപ്പർ ഇമ്പോസ്ഡ് ഇമ്പോർട്ട് ആയിസ്, പിന്നെ ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് മസ്റ്റ് ബി പ്രൊവൈഡ് ഫോർ ദ ട്രൂപ്സ്. അതാണ് അടുത്ത ഇങ്ങനെയുള്ള കുറെ നിയമങ്ങൾ ആര് കൊണ്ടുവരുന്നത് വെച്ചാൽ ബ്രിട്ടീഷുകാര് ഇവിടെ നടപ്പിലാക്കുന്നത്. മെർക്കന്റിസ്റ്റ് ലാസ്റ്റം പറഞ്ഞുകൊണ്ട് കുറെ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഇവിടെ. ഇത്രയാണ് മെർക്കന്റിസ്റ്റ് ലാസ്റ്റ് ഇത് അവര് ബ്രിട്ടീഷുകാര് ഈ അമേരിക്കൻകാരുടെ മേല് അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചു ടീ, ഗ്ലാസ്, പേപ്പറിനൊക്കെ ഇമ്പോർട്ട് ടാക്സ് കൊണ്ടുവന്ന കാര്യം പറഞ്ഞു.
അങ്ങനെ ഈ ബ്രിട്ടീഷ് കപ്പൽ എന്ത് ചെയ്യാണ് കുറെ തേയില കടത്തി കൊണ്ടുവരുന്ന ഒരു കപ്പൽ വന്ന് വരികയാണ് ബോസ്റ്റൺ എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഈ കപ്പലിൽ എന്ത് ചെയ്യണം ആൾക്കാർ തിളങ്ങി നിർത്തുകയും തുറമുഖത്ത് വെച്ച് തിളങ്ങി നിർത്തുകയും അതിൽ നിന്ന് കുറെ തേയിലടങ്ങിയ പെട്ടികൾ അവർ കടലിലേക്ക് തന്നെ വലിച്ചെറിയിച്ചിരുന്നു. അതിനെ പറയുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16th സംഭവം നടക്കുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്നുള്ള സംഭവം നടക്കുന്നത്. ടീക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഏർപ്പെടുത്തുക, കാരണം തേയില കൊണ്ടുവന്ന കപ്പലിൽ നിന്ന് 1773 ഡിസംബർ 16 ബോസ്റ്റണിൽ നിന്ന് തുറമുഖത്ത് വെച്ച് ഇവർ തേയില കെട്ടി നിറച്ചിരുന്ന പെട്ടികൾ അവര് കടലിലേക്ക് വലിച്ചു. അപ്പൊ കടലിലൊക്കെ എന്തായാലും തേയില നശിച്ചു. അങ്ങനെ ഇവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നു. അതിനെ വിളിച്ച പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നടന്നത് എന്ന് വെച്ചാല് 1773 16th December ഈ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. പിന്നെ ഇതിനെ സ്വാധീനിച്ച കുറെ തിങ്കേഴ്സ് കാണപ്പെടുന്നത്, ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തേക്ക് ബാധിച്ച കുറെ തിങ്കേഴ്സ് ഉണ്ട്. അത് ആർക്ക് ഇത് ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയ്ൻ എന്നുള്ള രണ്ട് തിങ്കേഴ്സ് ഉണ്ട്. ജോൺ ലോക്ക് ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയ്ൻ എന്നുള്ള രണ്ട് തിങ്കേഴ്സ് ആയിരുന്നു. അപ്പൊ ജോൺ ലോക്ക് എന്താ പറയുന്നത്, ഫണ്ട് ഓരോ വ്യക്തികൾക്കും കുറെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഈ ജോൺ ലോക്ക്. അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട്. അത് മറ്റൊരാളും ഒരു ഗവൺമെന്റ് എത്തിയത് അവരുടെ അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ല എന്നുള്ളൊരു ആശയം കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു ജോൺ ലോക്ക്. രണ്ടാമത്തെ ആളാണ് തോമസ് പെയ്ൻ എന്നുള്ള ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞു വെച്ചാല് അതേ വേറൊരു ആശയം, കോമൺ സെൻസ് എന്നുള്ള ഒരു ലഘുലേഖയിലൂടെയൊക്കെ അവിടുത്തെ സ്വാതന്ത്ര്യം ഒരിക്കലും മറ്റൊരാൾക്ക് അടിച്ചതേ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്വതന്ത്രരാകണം എന്നൊക്കെയുള്ള ആശയങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ഈ തോമസ് പെയ്ൻ. രണ്ട് തിങ്കേഴ്സ് ഇതിനെ സ്വാധീനിച്ച, ഈ അമേരിക്കൻ ബാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ സ്വാധീനിച്ച രണ്ട് തിങ്കേഴ്സ് ആയിരുന്നു ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയ്ൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിത്ര ഒന്നുകൂടി നോക്കാം. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ള ഒരു സ്ലോഗൻ കൊണ്ടുവന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കൊണ്ടുവന്ന ആരാച്ച് ജോൺ ഓട്ടിസ് ആയിരുന്നെ കൊണ്ടുവന്നിരുന്നത്, ഈ ഒരു സ്ലോഗൻ ഉയർത്തുന്നത്. അതിന്റെ ഫലമായിട്ട് തന്നെ പിന്നെ മൈഗ്രേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞു അവര് എന്തിനാണ് വന്നത്, എക്സ്പോർട്ട് അവരുടെ റിസോഴ്സസിനെയൊക്കെ ലോഡ് ചെയ്യാനാണ് ഇവരുടെ വന്നിരുന്നത്. പിന്നെ അവരുടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കും, അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോവുകയും അവരുടെ മാസന്റെ പ്രോഡക്ട്സിനുള്ള മാർക്കറ്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അവര് ഈ അമേരിക്കയെ കണ്ടത്, ബ്രിട്ടീഷുകാരി അമേരിക്ക കണ്ടിരുന്നത്. അതിനു വേണ്ടി അവർ കുറെ നിയമങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തൊക്കെ എന്ത് ചോദിച്ചാൽ അതിനെ മെർക്കന്റിലിസ്റ്റ് ലാസ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. മെർക്കന്റ് ലാസ് പറയുന്നത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി എക്സ്പോർട്ട് ഓവർ ഇൻ ത്രൂ ബ്രിട്ടീഷ് ഷിപ്സ്. രണ്ടാമത്തത് പ്രോഡക്ട്സ് ലൈക്ക് ഷുഗർ കോട്ടൺ ബ്യൂട്ടി ടുബാക്കോ ഓയിൽ എക്സ്പോർട്ട് ഫോർ ദി ഇംഗ്ലണ്ട്. ടീ ഗ്ലാസ് പേപ്പർ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ഫുഡ്സ് ആൻഡ് ഫുഡ് കോട്ടേഴ്സ് മസ്റ്റ് ഫോർ ദി ട്രൂപ്സ്, ബ്രിട്ടീഷ് ട്രൂപ്സിന് വേണ്ടി മാത്രമേ അത് കൊടുക്കാവൂ എന്നുള്ള നിയമം കൊണ്ടുവന്നിരുന്നു ഇതിൽ. ഇതിനെയാണ് മെർക്കന്റലിസ്റ്റ് ലാസ് എന്ന് അവിടെ അറിയപ്പെടുന്നത്. പിന്നെ ഇതിനെ ടീക്ക് വേണ്ടി ടീക്ക് ഇമ്പോർട്ട് ടാക്സിന് വേണ്ടിയിട്ട് ഈ ടാക്സിനെതിരായിട്ട് ഇവരെന്ത് ചെയ്യാണ് ബോസ്റ്റൺ എന്നുള്ള തുറമുഖത്ത് വെച്ച് തേയില നിറച്ച ചാക്കുകൾ അവർക്ക് വലിച്ചിരുന്നു. 1773 ഇത് നടപ്പിലാക്കുന്നത്. ഡിസംബർ 14 വെച്ച പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നുള്ള ഒരു ഒരു സംഭവം നടക്കുന്നത്. ഇത്രയും നമുക്ക് മനസ്സിലായിരുന്നു. പിന്നെ വേറൊന്നാണ് മെർക്കന്റലിസ്റ്റ് ലാസ് വേറൊന്ന് പറഞ്ഞാൽ അവരുടെ ലീഗലായിട്ടുള്ള പത്രങ്ങളിലും ഇതൊക്കെ അമേരിക്ക ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിപ്പിക്കണം എന്നുള്ള നിയമം കൂടി മെർക്കന്റലിസ്റ്റ് ലാസ് ഉണ്ടായിരുന്നു. മെർക്കന്റലിസ്റ്റ് ലാസ് വേറെന്ന് പറഞ്ഞാൽ മറക്കുന്നത്
അവരുടെ പാംപ്ലെറ്റ്സിലും വേഗകളിലും പിന്നെ ലീഗൽ പർപ്പസിലൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്റ്റാമ്പ് ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള നിയമം കൂടി അഞ്ച് മെർക്കന്റലിസ്റ്റ് ലാസ് ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോ നിയമം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് ഇതിനെതിരെ അമേരിക്കയിലൊക്കെ ശക്തമായിട്ട് പ്രതീക്ഷിക്കുന്നത് കൂടുതലും ഇമ്പോർട്ട് ആയ ചെറുപ്പത്തിൽ കൂടുതൽ ശക്തമാകുന്നുണ്ട്. അങ്ങനെ അവരുടെ എന്താണ് കോണ്ടിനെന്റൽ അസംബ്ലി വരികയാണ്. കോണ്ടിനെന്റൽ അസംബ്ലി എന്നുള്ളൊരു കാര്യം അവരെ രൂപീകരിക്കപ്പെടുന്നത് അതിൽ ഫസ്റ്റ് കോണ്ടിനെന്റൽ അസംബ്ലി ആണെങ്കിൽ അവർ ചേരുകയാണ് 1774 എന്ത് ചെയ്യാണ് ആദ്യത്തെ കോണ്ടിനെന്റൽ അസംബ്ലി ചേരുകയാണ്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് രൂപീകരിക്കണം. അതിൽ ജോർജിയ എന്നുള്ള ഒരു കോളനി ഒഴികെ ബാക്കി 12 റെപ്രസെന്റേറ്റീവ്സ് എന്ത് ചെയ്യണം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ 13 കോളനികളായിരുന്നു, അതിൽ 13 കോളനികളിൽ ജോർജിയ എന്നുള്ള കോളനി ഒഴിച്ചിട്ട് ബാക്കി 12 കോളനികളുടെ ഡെലിഗേറ്റ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീഡം തന്നെയാണ് ആവശ്യം. പിന്നീട് പറഞ്ഞത് ഈ നേരത്തെ കൊണ്ടുവന്ന കൊമേഴ്സിയൽ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന റെഗുലാരിറ്റീസ് വ്യവസായത്തിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ നീക്കുക ഇതായിരുന്നു അവർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ എല്ലാം കൂടി ചേർന്നിട്ട് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് പോയിട്ട് പറയാം ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഈ റെഗുലേഷൻസ് ഒക്കെ ഇല്ലാതാക്കുക എന്നിവർ പറയുന്നു. പക്ഷേ രാജാവ് എന്ത് ചെയ്യണം ഇത് സൈന്യത്തെ അടിച്ച് ഈ അജിറ്റേഷൻസ് എല്ലാം അവർ സപ്രസ് ചെയ്യണം, അതിനെയൊക്കെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആവശ്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഇത് നടപ്പിലായിട്ട് നടന്ന സ്ഥലം വെച്ചത് ഫിലാഡൽഫിയ എന്നുള്ള സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ ഫിലാഡൽഫിയ എന്നുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുന്നത്. ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1774 ഇത് ജോർജ് എന്നുള്ള ഒരു കോളേജിൽ പോയിട്ട് ബാക്കി എല്ലാ കോളേജിലും ഉണ്ടായിരുന്നു. അത് അവരുടെ ആവശ്യം നേരത്തെ റെഗുലേഷൻസ് ഒക്കെ കുറച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. വ്യവസായ ഇൻഡസ്ട്രിയിലും കോമേഴ്സിലുള്ള റെഗുലേഷൻസ് ഒക്കെ കുറച്ച് കൺട്രോൾ കുറച്ച് കൊടുക്കുന്നതായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ അതിനെന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാര് സൈന്യത്തെ ഇറക്കി അവരെ സപ്രസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആദ്യത്തേത് അവർക്ക് അവരുടെ ആ ആവശ്യങ്ങളൊക്കെ നിരാകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത വർഷം 1775 ആയപ്പോ രണ്ടാമത്തെ കോൺഗ്രസ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുകയാണ്. സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുകയും അതില് ജോർജ് വാഷിങ്ടണെ അവരുടെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. 1775 എന്ത് ചെയ്യണ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അത് ഫിലാഡൽഫിയ തന്നെയാണ് ചേരുന്നത്. അതില് ജോർജ് വാഷിങ്ടൺ എന്നുള്ള വ്യക്തിയെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് അവർ നിയമിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേർന്ന 1774 അതിൽ ആര് മാത്രം പങ്കെടുത്തിരുന്നില്ലായിരുന്നു, ജോർജിയ പങ്കെടുത്തില്ല, ബാക്കി 12 ഡെലിഗേറ്റ്സും പങ്കെടുത്തിരുന്നു. നടന്ന സ്ഥലം ചോദിച്ചാല് ഫിലാഡൽഫിയ ആയിരുന്നു. രണ്ടാമത് ചേർന്നത് ഫിലാഡൽഫിയ തന്നെയാണ്. 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുന്നത്. അതില് അവര് ജോർജ് വാഷിങ്ടൺ എന്നുള്ള വ്യക്തി അവരുടെ ലീഡറായിരുന്ന ജോർജ് വാഷിങ്ടണെ അവരെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നിയമിക്കുന്നു. ഈ സമയത്തിന് തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്നുള്ള പാംപ്ലറ്റ്സിലൂടെ ഈ മറ്റേ ബ്രിട്ടീഷുകാരിൽ നിന്ന് അമേരിക്ക എന്തായാലും വേർപിരിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു ആശയം ഇദ്ദേഹം തോമസ് പെയിൻ മുന്നോട്ട് വെക്കുന്നത് ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമയത്തായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണം 1776 ജൂലൈ 4 ആയപ്പോഴത്തേക്ക് അവര് അവരുടെ സ്വാതന്ത്ര്യ ഡിക്ലറേഷൻ നടത്തുകയാണ്. അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ നടത്തുകയാണ്. അവർക്ക് ഞങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു ഡിക്ലറേഷൻ 1776 ജൂലൈ 4 അവർ നടപ്പിലാക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഞങ്ങൾ എല്ലാവരും സ്വതന്ത്രമായി എന്ന് കാണിച്ചുകൊണ്ട് അവർ ഡിക്ലറേഷൻ നടത്തുകയാണ് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിയെന്ന് കരുതിട്ട്. അപ്പൊ അതിന് അത് നടപ്പിലാക്കി എഴുത്തയ്യാറാക്കിയ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ആയിരുന്നു.
സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കിയ വ്യക്തികളാണ് എഴുതി തയ്യാറാക്കിയ വ്യക്തികൾ ആരൊക്കെ വെച്ചാല് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എന്താന്ന് വെച്ചാല് 1776 ജൂലൈ 4th അവർ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മള് ഇതുവരെ പറഞ്ഞിരുന്നു. ഇതുവരെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പക്ഷെ അത് കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് വേണം പൊതുവെ പറഞ്ഞുതരാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് അവരെ അസംബ്ലി ചെയ്യാണ്, അമേരിക്കൻ ജനത ഒരുമിച്ച് കൂടിയ. അങ്ങനെ അതിൽ ആദ്യമായിട്ട് 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയ സ്ഥാപിച്ചു ചെയ്യുന്നുണ്ട്. അതിൽ 13 കോളനികളുടെയും ഡെലിഗേറ്റ്സിനെ വിളിക്കുന്നത്. എന്നാലും ജോർജ് എന്നുള്ള കോളനികളുടെ ഡെലിഗേറ്റ്സ് വന്നിട്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ചേരുന്നു. അവിടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ചാല് ഇൻഡസ്ട്രിയിലും കോമേഴ്സിലുമുള്ള റെഗുലേഷൻസ് ഒക്കെ മാറ്റുക എന്നുള്ളത് തന്നെ. പക്ഷേ ഇതിന് ബ്രിട്ടീഷ് സൈന്യം പട്ടാളക്കാരെ അയച്ച് ഇതിനെ ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ 1775 ആയപ്പോഴത്തേക്കും സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്സും ചേരുന്നുണ്ട്. അതിൽ ജോർജ് വാഷിങ്ടനെ അവർ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നിയമിക്കുന്നു. ജോർജ് വാഷിങ്ടനെ അവരുടെ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് അയക്കുന്നുണ്ട്. പിന്നെ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന രണ്ട് വ്യക്തികള് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ഡിക്ലറേഷൻ, അവരുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ അവര് പ്രഖ്യാപിക്കുന്നത്. എന്താണെന്ന് പറയാ 1776 ജൂലൈ 4th 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1773 നടന്ന ഒരു കാര്യം വെച്ചാല് ബോസ്റ്റൺ ടീ പാർട്ടി വർഷം ഓർമ്മിക്കാം. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നുണ്ട്. 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുന്നു. 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1776 ആയപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യേണ്ട സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. ഇത്രയും മനസ്സിലായതാണ്. അവരുടെ തിങ്കർ സാറെന്ന് വെച്ചാൽ തോമസ് പേരുണ്ട്, ജോൺ ലോക്ക് ഉണ്ട്. അവിടെ പിന്നെ നമ്മളുണ്ടായിരുന്നു ജോർജ് വാഷിങ്ടൺ. അപ്പൊ 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നു. 1773 ബോസ്റ്റൺ ടീ പാർട്ടി. 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് കൂടുന്നു ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് വെച്ച്. അവരുടെ വ്യവസായത്തിന്റെ മേലുള്ള റെഗുലേഷൻസ് എടുത്തു കളയാൻ വേണ്ടിയിട്ടായിരുന്നു. 1775 തന്നെ ഫിലാഡൽഫിയ തന്നെയാണ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേർന്നു. ജോർജ് വാഷിങ്ടനെ അവര് കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് മാറ്റുന്നു. 1776 ജൂലൈ 4 തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്ന് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നു. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പക്ഷെ ഇത് കൊണ്ടൊന്നും തന്നെ അവരുടെ സ്വാതന്ത്ര്യം നേടിയെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഈ അജിറ്റേഷൻസ് 1781 വരെ തുടർന്നുകൊണ്ടേയുള്ളു. ഈ നടത്തുന്നത് ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങള് 1781 വരെ നിലനിന്നത്. പക്ഷെ ഇതിന് അവര് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് ഞങ്ങളെല്ലാരും അമേരിക്കൻ 13 കോളനികളിൽ ചേർന്നിട്ട് ഞങ്ങളെല്ലാം ശക്തമായിട്ട് നിൽക്കുകയാണ്, ഐക്യനാടുകളായിട്ട് രൂപപ്പെടുന്നു, യുണൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെ 1783 ആയപ്പോ ഒരു ഉടമ്പടി കൊണ്ടുവരികയാണ്, പാരീസ് ട്രീറ്റി. ട്രീറ്റിയുടെ പേരാണ് പാരീസ് ട്രീറ്റി. ഇതിൽ പ്രകാരം ബ്രിട്ടീഷുകാർ തന്നെയാണ് അവരെന്ത് ചെയ്യണം, അമേരിക്കൻ ഐക്യനാടിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ സ്വാതന്ത്ര്യം നേടാനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 1781 വരെ അവരുടെ സമരങ്ങൾ, അവരുടെ റവല്യൂഷൻസ് നടന്നുകൊണ്ടേയിരുന്നു. 1783 ആയപ്പോൾ പാരീസ് ട്രീറ്റി കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഞാൻ എന്താ നിങ്ങൾക്ക് വരുന്നവർക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയായിട്ട് മാറുന്നു. അവരുടെ അമേരിക്കൻ ഐക്യനാടുകൾ എന്നുള്ള ഒരു രാജ്യം ഉണ്ടാകുകയാണ് ചെയ്തത്. നോടി 1773 ആയപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ആയപ്പോൾ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 ഡിക്ലറേഷൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നു. അടുത്ത 1783 ആയപ്പോൾ പാരീസ് ട്രീറ്റി. അങ്ങനെ അവരുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിങ്ടൺ, ആ നമ്മൾ നേരത്തെ പറഞ്ഞ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ജോർജ് വാഷിങ്ടനെ അവരുടെ ഫസ്റ്റ് പ്രസിഡന്റായിട്ട് അവര് നിയമിക്കുകയാണ്. ഫസ്റ്റ് പ്രസിഡന്റായിട്ട് അമേരിക്കക്കാരെ നിയമിക്കുന്നു. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. 1773, 1774, 1775, 1776 അടുത്ത് 1783 പാരീസ് ട്രീറ്റി വരികയാണ്. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തിന് അവർക്ക് ആവശ്യം, അപ്പൊ അവർക്ക് പ്രസിഡന്റ് അതിനടുത്തവർക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവർക്ക് നിയമം ഉണ്ടാക്കണം. നിയമം ഉണ്ടാക്കാനായിട്ട് അവരെന്ത് ചെയ്യണം, ജെയിംസ് മാഡിസൺ
ഫ്രെയിം ചെയ്തത് ജെയിംസ് മാഡിസൺ ആണ് അവരുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് ജെയിംസ് മാഡിസൺ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ വ്യക്തിയുടെ പേരാണ് എന്താണെന്ന് വെച്ചാല് ജെയിംസ് മാഡിസൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആദ്യമായിട്ട് അവരെന്ത് ചെയ്യണം റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അവര് എഴുതി ഉണ്ടാക്കുന്നു. അദ്ദേഹം അന്ന് എഴുതാൻ സഹായിച്ച വ്യക്തിയായിരുന്നു ജെയിംസ് മാഡിസൺ എന്നുള്ള വ്യക്തി. അങ്ങനെ അമേരിക്കൻ ഐക്യ നാടിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ഉണ്ടാവുകയാണ്. അപ്പൊ ഫസ്റ്റ് പ്രസിഡന്റ് ആരെന്ന് വെച്ചാല് ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. പിന്നെ അമേരിക്കൻ ഐക്യ നാടുകളിലേക്ക് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് വെച്ചാല് ജെയിംസ് മാഡിസൺ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് മനസ്സിലായെന്ന് വെച്ചാല് പിന്നീടുള്ള അനന്തരഫലങ്ങൾ അതൊക്കെ വെച്ചാല് പിൽക്കാലത്ത് നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രചോദനം കൊടുക്കുന്ന ഒരിതായിരുന്നു. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പൊ പിന്നീടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിന് ധാരാളം മോട്ടിവേഷൻസും ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഡയറക്ഷനും കൊടുത്ത ഒരു വിപ്ലവമായിരുന്നു അമേരിക്കൻ റവല്യൂഷൻ അറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ റിസൾട്ട് ഏതെന്ന് ചോദിച്ചാല് റിസൾട്ട് അറിച്ചപ്പോ എക്സാം ചോദിച്ചാൽ എന്താ ഡയറക്ഷനും മോട്ടിവേഷനും കൊടുത്തു. ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ആഫ്റ്റർ ദ സോറി ലേറ്റർ ഫ്രീഡം ഫൈറ്റേഴ്സ് പിന്നീട് വന്ന ഫ്രീഡം ഫൈറ്റേഴ്സിന് മോട്ടിവേഷൻസും ഡയറക്ഷനും കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രീഡം മൂവ്മെന്റ് ആയിരുന്നു അമേരിക്കൻ ഐക്യ നാടുകളുടെ. പിന്നെ നമ്മൾ ആദ്യം പഠിച്ചവരത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ രൂപപ്പെടുകയാണ്. ആദ്യത്തെ ലിഖിത ഭരണഘടന രൂപപ്പെടുന്ന രാജ്യം എന്ന് വെച്ചാല് അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പൊ രണ്ടാമത്തന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ഷൻ ആയിട്ടുള്ള ഫ്രീഡം മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷനും മോട്ടിവേഷനും കൊടുക്കാനായിട്ട് ഈ അമേരിക്കൻ ഭാഗം ഇന്ത്യയിൽ സാധിച്ചു. പിന്നീട് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കപ്പെടുത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ റിപ്പബ്ലിക് എന്നുള്ള റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് രൂപീകരിച്ചു. റിപ്പബ്ലിക് എന്നുള്ള ആശയം രൂപീകരിച്ച് കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രീഡം മൂവ്മെന്റ് ആയിരുന്നു അമേരിക്കൻ ഭാഗത്ത് ഇൻഡിപെൻഡൻസ്. അപ്പൊ റിപ്പബ്ലിക് എന്നുള്ള ആശയം രൂപപ്പെടുന്നുണ്ട്. പിന്നെ ഫെഡറൽ സ്റ്റേറ്റ് ഇപ്പൊ സംസ്ഥാനങ്ങൾക്ക് ഭരണത്തിന് അവകാശം കൊടുക്കുന്ന കേന്ദ്രത്തിനൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും ഭരണത്തിന് അവകാശം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ളൊരു ആശയം. അത് നടപ്പിലാക്കപ്പെട്ടത് അമേരിക്കൻ റവല്യൂഷന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിസൾട്ടുകൾ ഏതെന്ന് ചോദിച്ചാല് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഫോർ ദ ലേറ്റർ ഫ്രീഡം ഫൈറ്റേഴ്സ്. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഫോർ ദ ലേറ്റർ ഫ്രീഡം ഫൈറ്റേഴ്സ്. ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അമേരിക്ക. പിന്നെ ഐഡിയ ഫോംഡ് റിപ്പബ്ലിക് എന്ന ഒരു ഐഡിയ ഫോം ചെയ്യപ്പെട്ടു. പിന്നെ ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗവും ഇവിടെ രൂപീകരിക്കുകയാണ്. അപ്പൊ ഇത് ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് അമേരിക്കൻ റവല്യൂഷൻ ആണ് ഇത്രയുള്ളത്. അപ്പൊ നമുക്കറിയാം അമേരിക്കക്കാര് ഇങ്ങനെ ആദ്യം കുറിച്ച് എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നു, കണ്ടുപിടിച്ചത് ആരെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് അവിടെ മൈഗ്രേഷൻ നടക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെന്ന് അവർക്ക് 13 കോളനികൾ രൂപീകരിക്കുകയും അമേരിക്കൻ ഐക്യ നാടുകൾ അവരെ കോളനിയാക്കിയെന്ന് വെച്ചാൽ അവരുടെ സാധനം വിൽക്കാനൊരു കമ്പോളം മാത്രം വേണ്ടിയിട്ടുണ്ട് അവര് തയ്യാറാക്കുന്നത്. പിന്നെ അതിൻ്റെ അഡിറ്റേഷൻ നടക്കുന്നുണ്ട്. തിങ്കേഴ്സിന്റെ പേരുകൾ ഞാൻ പറയുന്നുണ്ട്, സ്ലോഗനെ കുറിച്ച് പറയുന്നു. പിന്നെ അവർക്ക് വേണ്ടിയുള്ള ഓരോ കുട്ടികൾ നിയമമായിരുന്നു മെർക്കന്റലിസ്റ്റ്, 5 മെർക്കന്റലിസ്റ്റ് ലാസ് ഉണ്ടായിരുന്നു. അതിന്റെ ഫലം അത് കഴിഞ്ഞ വർഷം അവിടെ എക്സാമിന് ചോദിച്ചതായിരുന്നു മെർക്കന്റലിസ്റ്റ് ലാസ് ഒക്കെ. അടുത്ത് പറഞ്ഞത് സംഭവങ്ങൾ ഓരോ വർഷവും അതിനനുസരിച്ച കാര്യങ്ങൾ 70-73 കോൺസ്റ്റിറ്റ്യൂ പാർട്ടി, 74 ഫസ്റ്റ് കോൺവെന്റൽ കോൺഗ്രസ്, 75 സെക്കൻഡ് കോൺവെന്റൽ കോൺഗ്രസ്, 76 അവരുടെ ഡെക്ലറേഷൻ വരുന്നു, 83 ആർക്കും പാരീസ് ട്രീറ്റി ഉണ്ടാവും. പിന്നെ അവരുടെ റിസൾട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിസൾട്ട്.
ഇത്രയേ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറ്റേ പറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്ലാസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതാണ്.